ഹായ് കൂട്ടുകാരെ എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ വിപ്ലവങ്ങളുടെ ചരിത്രം ചർച്ച ചെയ്യുന്നത് നിങ്ങളെ കൂടുതൽ കൂടുതൽ അവയെപ്പറ്റി അന്വേഷിക്കാൻ ആവേശം കൊള്ളിക്കുന്നു അല്ലേ കൂട്ടുകാരെല്ലാം ഊർജ്ജസ്വലരായി എന്നോടൊപ്പം കൂടണം കേട്ടോ എന്തെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തതെന്ന് കൂട്ടുകാർ ഓർക്കുന്നുണ്ടല്ലോ ശരിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പശ്ചാത്തലമാണ് ചർച്ച ചെയ്തത് അല്ലേ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ടെന്നീസ് കോർട്ട് റോത്ത് വരെയുള്ള സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഫ്രാൻസിലുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ലൂയി പതിനാറാമൻ സ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടിയതും സഭയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനെപ്പറ്റി എസ്റ്റേറ്റുകൾ തമ്മിൽ തർക്കമുണ്ടായതും നാം കണ്ടു വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു അല്ലേ തുടർന്ന് അവർ എന്തു ചെയ്തു ശരിയാണ് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു അസംബിൾ ഇൻ ദ ടെന്നീസ് കോർട്ട് നിയർ ബൈ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പുത്തൻ ഭരണഘടന ഫ്രാൻസിൽ നിലവിൽ വരുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോകില്ലെന്ന് ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച അംഗങ്ങൾ പ്രതിജ്ഞ ചെയ്തു ഈ സംഭവം ഏതു പേരിൽ അറിയപ്പെടുന്നു ശരിയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ദിസ് ഇവൻ്റ് ഈസ് നോൺ ആസ് ടെന്നീസ് കോർട്ട് ഓത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇതുവരെയാണ് നാം ചർച്ച ചെയ്തത് അല്ലേ ഇതുമായി ബന്ധപ്പെട്ട ചില പഠന പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് ഞാൻ തന്നിരുന്നു അല്ലേ കൂട്ടുകാർ എല്ലാവരും അത് പൂർത്തിയാക്കിയിട്ടുണ്ട് വെരി ഗുഡ് ചില കൂട്ടുകാർ അവതരിപ്പിക്കാൻ നമ്മോടൊപ്പമുണ്ട് ശരി നമുക്ക് അവതരിപ്പിക്കാം എന്റെ പേര് ശ്രീജയ ഞാന് വയനാട്ടിൽ സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുക കഴിഞ്ഞ ദിവസത്തെ വിറ്റൽ ചാനലത്തെ സോഷ്യൽ സയൻസ് ക്ലാസ് ഞാൻ കണ്ടുള്ളേ അവനെ തുടർ പ്രവർത്തനം ഞാൻ ചെയ്തുള്ളു ഇതാണ് അതിൻ്റെ തുടർ പ്രവർത്തനം അമേരിക്കൻ സ്വാതന്ത്ര്യ സമയവുമായി ബന്ധപ്പെട്ട വർഷങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കാലഘടന ചാർട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഒന്നാം കോണ്ടിനേറ്റൽ കോൺഗ്രസ് ഇംഗ്ലണ്ടിലെ രാജാവിന് പരാതി നൽകി ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനേറ്റൽ കോൺഗ്രസ് ജോർജ് വാഷിങ്ടൺ കോണ്ടിനെൻറ്റൽ സൈന്യത്തിൻ്റെ തലവനായി തോമസ് പോളിയൻ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയാൻ കോളനി ജനതയോട് ആവശ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോണ്ടിനെൻറ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരിസ് ഉടമ്പര പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു അമേരിക്കയ്ക്ക് ഒരു ഭരണകൂട ഭരണഘടന തയ്യാറാക്കി അമേരിക്കൻ ഐക്യനാടുകൾ രൂപീകൃതമായി ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റ് ആയി ഇത്രയാണ് അമേരിക്കൻ ഐക്യനാടുകളുടെ രൂപീകരണം താങ്ക് യു കഴിഞ്ഞ ദിവസം വിട്ടേഴ്സ് ചാനലിൽ നടന്ന സോഷ്യൽ സയൻസ് ക്ലാസ് ഞാൻ കണ്ടു അതിൽ സാർ നൽകിയ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വർഷങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള ഒരു കാലഗണന ചാർട്ട് തയ്യാറാക്കുക എന്ന ആണ് അത് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് ഒന്നാം കോണ്ടിനൽ കോൺഗ്രസ് ഇംഗ്ലണ്ടിലെ രാജാവിന് പരാതി നൽകി ഇംഗ്ലണ്ടും കോളനികളും തമ്മിൽ യുദ്ധം ആരംഭിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രണ്ടാം കോണ്ടിനൻ്റൽ കോൺഗ്രസ് ജോർജ് വാഷിംഗ്ടൺ കോണ്ടിനൻ്റൽ സൈന്യത്തിൻ്റെ തലവനായി തോമസ് പെയിൻ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയാൻ കോളനി ജനതയോട് ആവശ്യപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ഇംഗ്ലണ്ടും കോളനികളും തമ്മിലുള്ള യുദ്ധം അവസാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പാരിസ് ഉടമ്പടി പ്രകാരം ഇംഗ്ലണ്ട് പതിമൂന്ന് കോളനികളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചു അമേരിക്കയ്ക്ക് ഒരു പുതിയ ഭരണഘടന തയ്യാറാക്കി അമേരിക്കൻ ഐക്യനാടുകൾ രൂപീകൃതമായി ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ ഐക്യനാടുകളുടെ ആദ്യ പ്രസിഡന്റായി ഇതാണ് ഞാൻ തയ്യാറാക്കിയ അസൈൻമെന്റ് താങ്ക് യു St. Dominic's HSS, Kanjirapalli. As you have asked in the last class, I have prepared a chart showing various thinkers and their stream of thought during the French Revolution. With your permission, I am presenting it. Voltaire ridiculed the exploitation of clergy, promoted rational thinking, ideas of equality and humanism. Rousseau

സ്ക്രീനിൽ കാണിച്ചിട്ട് ഈ ഗോപുരത്തിന് ഫ്രഞ്ച് വിപ്ലവവുമായി എന്താണ് ബന്ധമെന്ന് സാർ ചോദിച്ചിരുന്നു അതിന്റെ ഉത്തരം ഞാൻ കണ്ടെത്തി അവതരിപ്പിക്കുന്നു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് കൃത്യം നൂറ് വർഷം കഴിഞ്ഞപ്പോൾ പാരീസിൽ നടന്ന ലോകമേളയോടനുബന്ധിച്ച് ഈഫൽ ടവർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അലക്സാണ്ടർ ഗുസ്താവ് ഈഫൽ എന്ന ഫ്രഞ്ച് എഞ്ചിനീയർ ആണ് ഈ കൂറ്റൻ ടവർ നിർമ്മിച്ചത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ ലോകത്തെ ഏറ്റവും ഉയരമുള്ള കെട്ടിടമായിരുന്നു ഏറ്റവും കൂടുതൽ എല്ലാ കൂട്ടുകാരും നന്നായി അവതരിപ്പിച്ചു നമുക്ക് അവർക്കൊരു വലിയ കയ്യടി കൊടുക്കാം അല്ലേ ഇനി നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വിവിധ ഘട്ടങ്ങളിലേക്ക് പോകാം ദേശീയ അസംബ്ലിയിലെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള തെറ്റായ വാർത്തകൾ ഈ സമയത്ത് പാരീസിൽ പ്രചരിച്ചു ദേശീയ അസംബ്ലിയെ തകർക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഇത്തരം വാർത്തകൾ കഠിനമായ ഭക്ഷ്യ ദൗർലഭ്യത്താൽ വലഞ്ഞിരുന്ന ജനങ്ങളെ പ്രകോപിപ്പിച്ചു നോക്കൂ അവിടുത്തെ ജനങ്ങളുടെ ഒരു അവസ്ഥ അല്ലേ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന ദിനമാണ് വിപ്ലവത്തിൻ്റെ ആരംഭം കുറിച്ചത് ഈ ദിവസമായിരുന്നു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബൂർവൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു റെവല്യൂഷണറീസ് സ്ട്രോം വിത്ത് ദ സ്ലോഗൻ ഏതാണ് ലിബർട്ടി ഇക്വാളിറ്റി ഫ്രട്ടേണിറ്റി ഡിമോൾഷ് ദ ബാസ്റ്റിൽ പ്രിസൻറ്റ് കൂട്ടുകാരെ ചർച്ചയുടെ തുടക്കത്തിൽ ജനക്കൂട്ടം ഒരു ജയിൽ തകർത്ത കഥ നമ്മൾ കേട്ടല്ലോ അതുതന്നെയാണ് ഈ സംഭവം ബാസ്റ്റിൽ ദിനമായ ജൂലൈ പതിനാല് ഫ്രാൻസിൽ ദേശീയ ദിനമായി ആചരിക്കുന്നു തുടർന്ന് ദേശീയ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സഭ എന്ന് സ്വയം നാമകരണം ചെയ്തുകൊണ്ട് ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു പ്രിപ്പയർ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോർ ഫ്രാൻസ് നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഓഗസ്റ്റ് പന്ത്രണ്ട് ദേശീയ അസംബ്ലി ചരിത്ര പ്രസിദ്ധമായ മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കുകയാണ് ഇവിടെ ചെയ്തത് ദ നാഷണൽ അസംബ്ലി പാസ്ഡ് ദ ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദ സിറ്റിസൺ കൂട്ടുകാരെ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി പാസാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ഒരു ഭാഗം കൂട്ടുകാർക്ക് സ്ക്രീനിൽ കാണാം സ്വാതന്ത്ര്യം സമത്വം സ്വാഹോദര്യം എന്നീ ലക്ഷ്യങ്ങളുടെ സ്വാധീനം ഇവയിൽ പ്രതിഫലിക്കുന്നതായി കാണാൻ കഴിയും നോക്കൂ ആയിരത്തി ഒക്ടോബർ അക്രമാസക്തരായ ജനങ്ങൾ വേഴ്സായി കൊട്ടാരത്തിലെത്തി സ്ത്രീകളായിരുന്നു മുൻപന്തി നോക്കൂ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ഒക്ടോബർ അക്രമാസക്തരായ ജനങ്ങൾ വേഴ്സായി കൊട്ടാരത്തിലേക്കെത്തി സ്ത്രീകളായിരുന്നു മുൻനിരയിൽ പാരീസ് നഗരത്തിൽ നിന്നും ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി മേരി അൻഡോയിനറ്റിനെ ഉൾപ്പെടെ അവർ ആക്രമിക്കുകയും ചെയ്തു തൗസൻഡ്സ് ഓഫ് വിമൻ മാർച്ച് ഫ്രം പാരീസ് ടു ദ പാലസ് ഓഫ് വിത്ത് ദ സ്ലോഗൻ ഏതാണ് ഗിവസ് ബ്രഡ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പുതുതായി രൂപീകരിച്ച ഭരണഘടന അനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ സമ്മേളിച്ച് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ഇതാ നാഷണൽ കൺവെൻഷൻ ആസ് ആസ്പർ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ റോക്ലൈമ് ഫ്രാൻസ് ആസ് എ റിപ്പബ്ലിക് രാജവാഴ്ചയെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഭരണരീതി എന്നതായിരുന്നു റിപ്പബ്ലിക് എന്നതുകൊണ്ട് അവർ ഉദ്ദേശിച്ചത് തുടർന്ന് ലൂയി പതിനാറാമനെയും പത്നിയെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കി ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ചായിരുന്നു അവരുടെ വധശിക്ഷ നടപ്പിലാക്കിയത് ഇവിടെ കൂട്ടുകാർക്കൊരു പ്രവർത്തനമുണ്ട് സ്ക്രീനിൽ കാണാം ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ഘട്ടങ്ങൾ എഴുതുക ഇത്തരം പഠന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കൂട്ടുകാർ അധ്യാപകരുടെയും മറ്റ് കൂട്ടുകാരുടെയും എല്ലാം സഹായം തേടണം മറ്റ് പഠന സാമഗ്രികളും എല്ലാം കൂട്ടുകാർക്ക് ഉപയോഗിക്കാം സ്ക്രീനിലേക്ക് നോക്കൂ ഒരഭിപ്രായം കാണാം എന്താണ് ആ ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും അല്ലേ വെൻ ഫ്രാൻസ് നീസ് ദ റെസ്റ്റ് ഓഫ് യൂറോപ്പ് ക്യാച്ചസ് കോൾഡ് ആരാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ശരിയാണ് അന്നത്തെ ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേർണിക് പറഞ്ഞ അഭിപ്രായമാണ് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവത്തിന് യൂറോപ്പിലാകെ സ്വാധീനിക്കാൻ കഴിഞ്ഞതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം നമ്മൾക്കൊന്ന് പരിശോധിച്ചാലോ കൂട്ടുകാർ റെഡിയല്ലേ ലെറ്റസ് ഡിസ്കസ് ദ ഇമ്പാക്റ്റ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ സ്ക്രീനിൽ ശ്രദ്ധിക്കൂ പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്നു ഫ്രഞ്ച് വിപ്ലവം സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ ൂഷൻസ് ഇൻ ദ വേൾഡ് യൂറോപ്പിൽ നിലനിന്നിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിച്ചു മാത്രമല്ല സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാകുകയും ചെയ്തു എന്താണ് എൻഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ വെയർ യൂറോപ്പ് ആൻഡ് ത്രട്ടൺ ദോക്രാറ്റിക് റൂളേഴ്സ് അടുത്ത പോയിൻ്റ് നോക്കൂ മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു അല്ലേ ഹെൽപ് ഇഡ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ് മധ്യവർഗം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് മൂന്നാം എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട അംഗങ്ങളാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ അടുത്ത പോയിന്റ് നോക്കൂ എന്താണ് ആ രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചു പ്രൊക്ലൈമിറ്റ് ദാറ്റ് നേഷൻ ഈസ് നോട്ട് മിയർലി റീജിയൻ ബട്ട് ബട്ട് ദ പീപ്പിൾ അടുത്ത പോയിന്റ് നോക്കൂ ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി ലെറ്റ് ദ എമെർജൻസ് ഓഫ് ാലിസം പിന്നെ ജന ആ ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകിയതാരാണ് ഫ്രഞ്ച് വിപ്ലവമാണ് കോൺട്രിബ്യൂട്ട് ദ കൺസെപ്റ്റ് ഓഫ് പീപ്പിൾസ് സോവർണിറ്റി കൂട്ടുകാരെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം പരിചയപ്പെട്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രവർത്തനം ഒരു സണ്ടേഖരം നമുക്കൊന്ന് തയ്യാറാക്കി നോക്കിയാലോ ഒരു പദസൂര്യൻ തയ്യാറാക്കുമ്പോൾ കൂട്ടുകാർക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട സോഷ്യൽ സയൻസ് അധ്യാപകരുടെ സഹായം കൂടി തേടണം കേട്ടോ മറ്റ് കൂട്ടുകാരുമായി ചർച്ചകളും നടത്താം ഇനി വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൽ അധികാരം പിടിച്ചെടുത്ത ഒരു ചക്രവർത്തിയെ പരിചയപ്പെടാം സ്ക്രീനിൽ ശ്രദ്ധിക്കൂ ആരാണ് ശരിയാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് അല്ലേ നെപ്പോളിയനെ ഫ്രഞ്ച് വിപ്ലവം വളരെയധികം സ്വാധീനിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഫ്രാൻസിൻ്റെ അധികാരം അദ്ദേഹം പിടിച്ചെടുത്തു ഒരു ഏകാധിപതി ആയിരുന്നുവെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം ഫ്രാൻസിൽ നടപ്പിലാക്കി ഹി സ്വീസ്ഡ് ദ പവർ ഇൻ ഫ്രാൻസ് ഇൻ സെവൻറ്റീൻ നയൻറ്റി നൈൻ ദോ ആൻറ്റോക്രാറ്റ് ഹി ഇൻസ്റ്റിറ്റ്യൂട്ട് സെവറൽ റിഫോംസ് ഇൻ ഫ്രാൻസ് കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി അദ്ദേഹം മാറ്റി പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുഘടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു ഗതാഗത പുരോഗതിക്കായി റോഡുകൾ രൂപീകരിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു നിയമസംഹിതയുണ്ടാക്കി കൂട്ടുകാരെ ഇവിടെ നമുക്കൊരു പ്രവർത്തനം കൂടിയുണ്ട് സ്ക്രീനിൽ നെപ്പോളിയൻ ഫ്രാൻസിൽ നടപ്പിലാക്കിയ പുതിയ പരിഷ്കാരങ്ങൾ കൂട്ടുകാർക്ക് കാണാം ഈ പരിഷ്കാരങ്ങളും നയങ്ങളും പരിശോധിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ നമ്മൾ പരിചയപ്പെട്ട ഏതെല്ലാം ആശയങ്ങൾ അവയിൽ പ്രതിഫലിക്കുന്നു എന്ന് കണ്ടെത്തി ഒരു പട്ടിക പൂർത്തിയാക്കിയാലോ സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കൂ കൂട്ടുകാർ പ്രവർത്തനങ്ങൾ തയ്യാറാക്കിയ ശേഷം പൂർത്തിയാക്കിയ ശേഷം അടുത്ത ക്ലാസ്സിൽ നമുക്കിത് ചർച്ച ചെയ്യണം കേട്ടോ നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നവർക്ക് സമ്മാനവും നോക്കൂ നെപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു ഇൻ ഫ്രാൻസ് നാഷണാലിസം സ്ട്രെന്തൺ ഡ്യൂറിങ് ദ റീജ്യൻ ഓഫ് നെപ്പോളിയൻ പല യൂറോപ്യൻ രാജ്യങ്ങളെയും നെപ്പോളിയൻ ആക്രമിച്ച് കീഴടക്കി ഹി ഇൻവേർഡഡ് ദ അതർ യൂറോപ്യൻ കൺട്രീസ് നെപ്പോളിയൻ ഫ്രാൻസിൽ നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു ദ യൂറോപ്യൻ കൺട്രീസ് ഫീൽഡ് ദാറ്റ് ദ റിഫോംസ് ഓഫ് നെപ്പോളിയൻ വുഡ് സ്പ്രെഡ് ഓൾ ഓവർ യൂറോപ്പ് ഇംഗ്ലണ്ടിൻ്റെ നേതൃത്വത്തിൽ അവർ സംഘടിക്കുകയും ചെയ്തു അവർക്ക് ഭയം നെപ്പോളിയനെ ആയിരുന്നില്ല പിന്നെയോ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങളെയായിരുന്നു ഇറ്റ് വാസ് ദ ഐഡിയൽസ് ഓഫ് ദ ഫ്രഞ്ച് റവല്യൂഷൻ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വാട്ടർലൂ എന്ന ഗ്രാമത്തിൽ നടന്ന യുദ്ധത്തിൽ യൂറോപ്യൻ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ ആൻഡ് ലോസ് ഹിസ് പവർ ഇൻ എയ്റ്റീൻ ഫിഫ്റ്റീൻ തുടർന്ന് അദ്ദേഹത്തെ സെൻഖലന ദ്വീപിലേക്ക് കടത്തുകയും ചെയ്തു കൂട്ടുകാരെ നെപ്പോളിയനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പുത്രൻ സൺ ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു ഫ്രഞ്ച് വിപ്ലവത്തെയോ വിപ്ലവങ്ങളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് മുമ്പ് നടന്ന വിപ്ലവങ്ങളെ അപേക്ഷിച്ച് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സവിശേഷതകളാണ് ഇങ്ങനെ വിളിക്കാൻ കാരണം ലോക ലോകജനതയ്ക്കുമേൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം മറ്റൊന്നു കൂടിയുണ്ട് ഏതാണ് ആ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ലോകത്തെ മറ്റു പല വിപ്ലവങ്ങൾക്കും ഇവ പ്രചോദനമായി മാറി അത്തരത്തിൽപ്പെട്ട ഒരു വിപ്ലവത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതെ തെക്കേ അമേരിക്കൻ വൻകര സൗത്ത് അമേരിക്കൻ ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളിൽ നടന്ന വിപ്ലവത്തിൻ്റെ ചരിത്രമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മാപ്പ് ശ്രദ്ധിക്കുക ലാറ്റിൻ അമേരിക്കൻ പ്രദേശങ്ങളുടെ സ്ഥാനം മനസ്സിലാക്കുക ലാറ്റിൻ ഭാഷയിൽ നിന്ന് രൂപം കൊണ്ട സ്പാനിഷ് പോർച്ചുഗീസ് എന്നീ ഭാഷകൾ ഈ പ്രദേശങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു ഇക്കാരണത്താലാണ് ഇവയെ മൊത്തത്തിൽ നാം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്ന് വിളിക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലെ പ്രധാന സംസാര ഭാഷകളിൽ നിന്നും ആ പ്രദേശം കൈയടക്കിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ പേരുകൾ കൂട്ടുകാർ കണ്ടെത്തുമല്ലോ മാപ്പിലും അടയാളപ്പെടുത്തുമല്ലോ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതും തുടർന്നുള്ള സംഭവ വികാസങ്ങളെപ്പറ്റി നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തല്ലോ കൊളംബസ് ആണ് ലാറ്റിൻ അമേരിക്കയിൽ ആദ്യമായി എത്തിയത് തുടർന്ന് ഇവിടെയൊക്കെ യൂറോപ്യന്മാരുടെ ഒഴുക്ക് തുടങ്ങി പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിൻ പോർച്ചുഗൽ ഫ്രാൻസ് എന്നിവർ തെക്കേ അമേരിക്ക മുഴുവനും വടക്കേ അമേരിക്കയുടെ കുറച്ച് ഭാഗങ്ങളും തങ്ങളുടെ അധീനതയിലാക്കി കോളനികളാക്കി മാറ്റി മാപ്പ് ശ്രദ്ധിക്കൂ തങ്ങളുടെ പ്രദേശത്തെ കോളനി ഭരണത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും തദ്ദേശീയ സംസ്കാരത്തിൻ്റെ സംരക്ഷണം നടത്തുവാനും ഇവിടുത്തെ ജനത സമരം നടത്തി അതാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം എങ്ങനെയായിരുന്നു കോളനി ഭരണത്തിന് മുമ്പുള്ള അമേരിക്കയുടെ അവസ്ഥ നമുക്കൊരു അവതരണം കേട്ടാലോ കോഴിക്കോട് കാലിക്കറ്റ് സെക്കൻഡറി സ്കൂൾ ഫോർ വി പഠിക്കുന്നു അവിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇതായിരുന്നു വീട് ഇതാണ് സ്ഥലം ചോളോത്തിൻ്റെ കൊഴുത്ത കതിരുകൾ കതിരുകൾ ഉയർന്നുപോങ്ങിയത് ഇവിടെയാണ് ഇവിടെയാണ് ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണിരുന്നു കൊഴിഞ്ഞു വീണ് െമ്മരിയാഡിൽ നിന്നും സ്വർണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടതും പെട്ടത് ഇവിടെയാണ് കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സാമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും നീ കുഴിച്ച് മൂടിയ അടിമയെ എനിക്ക് തരും ഉയരങ്ങൾ നന്നായി അവതരിപ്പിച്ചു അല്ലേ ഒരു കയ്യടി കൊടുത്താലോ ആരുടേതാണ് ഈ വിശദീകരണം ശരിയാണ് ലാറ്റിൻ അമേരിക്കൻ പോയിറ്റ് ലോകമെങ്ങുമുള്ള ജനങ്ങളുടെ പ്രിയ കവി പ്രിയകവി നെരൂതയുടെയാണ് ഒരു വിശദീകരണം തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിൻ്റെ ഇവിടെ പ്രാചീന സംസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻഗ സംസ്കാരമാണ് കേന്ദ്രങ്ങളിലൊന്നാണ് മാച്ചു പിച്ചു പെറു എന്ന് പറയുന്ന സ്ഥലത്താണ് മാച്ചുപിച്ചു മാച്ചു എന്നാൽ പഴയത് എന്നാണ് അർത്ഥം പിച്ചു എന്നാൽ പർവ്വതം എന്നും അർത്ഥമാക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷമുണ്ടായ സ്പാനിഷ് അധിനിവേശം ഈ നഗരത്തിൻ്റെ നാശത്തിന് കാരണമായി ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് മാച്ചിപ്പിച്ചു മാച്ചിപ്പിച്ചുവിനെ കുറിച്ചുള്ള വിവരണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു പറയാമോ ശരിയാണ് വിഭവങ്ങളുടെ സമൃദ്ധി അല്ലേ ഏതെല്ലാം വിഭവങ്ങൾ സ്വർണവും വെള്ളിയും അല്ലേ അബൻഡൻസ് ഓഫ് റിസോഴ്സ് പിന്നെയോ അവിടെ ചോള കൃഷി ഉണ്ടായിരുന്നു അതിമനോഹരമായ ചോളപ്പാടങ്ങളുടെ കൂടിയാണ് ലാറ്റിൻ അമേരിക്ക കൾട്ടിവേറ്റഡ് മേസ് പിന്നെയോ ശരിയാണ് ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു റേഡ് ഷീപ്സ് പിന്നെ ആ വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു അവർ അല്ലേ അക്വേഡ് വെൽത്ത് ത്രൂ ട്രേഡ് നോക്കൂ എന്തുമാത്രം സാമ്പത്തികാഭിവൃദ്ധിയുള്ള ഒരു പ്രദേശമായിരുന്നു അമേരിക്ക ഈ സാമ്പത്തികാഭിവൃദ്ധി ചൂഷണം ചെയ്യുന്നതിനായി യൂറോപ്യൻ രാജ്യങ്ങളായ സ്പെയിനും പോർച്ചുഗലും ലാറ്റിൻ അമേരിക്കയിലേക്ക് എത്തി

ഹൗ the കൊളോണിയൽ റൂൾ അഫക്റ്റഡ് ദ ലൈഫ് ഓഫ് നേറ്റീവ്സ് ഓഫ് ലാറ്റിൻ അമേരിക്ക കൂട്ടുകാരുമായും അധ്യാപകരുമായും ചർച്ച ചെയ്താണ് പഠന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കേണ്ടത് യൂറോപ്യൻ ആധിപത്യത്തിൽ ദുരിതത്തിലായ ലാറ്റിൻ അമേരിക്കൻ ജനങ്ങൾ കോളനി ഭരണത്തിനെതിരെ പ്രതികരിക്കാൻ ആരംഭിച്ചു മുമ്പ് നടന്ന ഏതെങ്കിലും വിപ്ലവങ്ങളുടെ സ്വാധീനം അവർക്ക് ലഭിച്ചിരുന്നോ ശരിയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെയും ആശയങ്ങൾ കോളനി നിവാസികളെ വളരെയധികം സ്വാധീനിച്ചു ലാറ്റിനമേരിക്ക സ്വതന്ത്രമാക്കാനുള്ള ശ്രമങ്ങൾ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ നടന്നു ആരെല്ലാമായിരുന്നു ആ നേതാക്കന്മാർ എന്ന് നമുക്കറിയേണ്ടേ സ്ക്രീനിൽ ശ്രദ്ധിക്കൂ ഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാൻഡ സൈമൺ ബൊളിവർ ഈ നേതാക്കന്മാരുടെ നേതൃത്വത്തിലായിരുന്നു അമേരിക്കൻ രാജ്യങ്ങൾ സാമ്രാജ്യ ശക്തികൾക്കെതിരെ പോരാടിയത് ഇവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായി ദ റവല്യൂഷൻസ് ലെഡ് ബൈ ജോസെ ഡി സാൻമാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാൻഡ ആൻഡ് സൈമൺ ബോളിവർ പോളിവർ എക്സെഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ടു ബി ഇൻഡിപെൻഡൻസ് ഇന്ന് മുപ്പത്തി മൂന്ന് സ്വതന്ത്ര രാജ്യങ്ങളാണ് ലാറ്റിൻ അമേരിക്കയിൽ ഉള്ളത് ഈ രാജ്യങ്ങളെ ഒരുപക്ഷെ അറിയുന്നത് ഫുട്ബോൾ കളിക്കാരുടെ ആയിരിക്കാം ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ജീവവായു ഫുട്ബോൾ കൂട്ടുകാരെ ഇത്തരത്തിൽ ജീവിതവും സംസ്കാരവും നഷ്ടപ്പെട്ട ഒരു ജനത അത് വീണ്ടെടുക്കുന്നതിനായി നടത്തിയ പോരാട്ടമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഇപ്പോൾ മൂന്ന് വിപ്ലവങ്ങൾ നാം ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു അല്ലേ മറ്റൊരു വിപ്ലവത്തിൻ്റെ ചരിത്രവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ